السلام عليكم ورحمة الله وبركاته. ഹജ്ജിന്റെ കർമ്മങ്ങളിൽ അതിപ്രധാനമായ ഒരു കർമ്മമാണ് മിനായിൽ രാപ്പാർക്കുക എന്നുള്ളത്. എന്നാൽ ഈ മിന എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, ആ മിനായിൽ നിൽക്കുക, അതുപോലെ തന്നെ മിനായിൽ ഹാജിമാർ തടിച്ചുകൂടി നിൽക്കുക, അങ്ങനെ മിനയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്വപ്ന കണ്ടത്, മിന സ്വപ്നം കാണുക. അപ്പം മിനായിൽ നിൽക്കുന്നതായിട്ടോ അല്ലെങ്കിൽ മിന ഇങ്ങനെ സ്വപ്നം കാണുകയായിട്ടോ, മിന ഇങ്ങനെ എൻ്റെ മിനായിൽ ഇങ്ങനെ മിനയെ സ്വപ്നം കാണാം, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് നല്ലൊരു വ്യാഖ്യാനം. കാരണം നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും, അത്യാഗ്രഹമല്ല ആഗ്രഹങ്ങളുണ്ടാകുമല്ലോ. സ്വപ്നം കാണാപ്പോൾ എന്തായാലും ഒന്നും കൊടുക്കണ്ടല്ലോ, സ്വപ്നങ്ങളെ നമുക്ക് കാണല്ലോ, അതുപോലെ തന്നെ ആഗ്രഹങ്ങളെ നമുക്ക് ആഗ്രഹിക്കാം ഒക്കെ ആഗ്രഹിക്കാം. ആഗ്രഹം നടന്നോളണമെന്നുണ്ടാവുമോ ഇല്ലേ എന്നൊക്കെ അത് വേറെ വിഷയം. ചില ആളുകൾക്ക് വീടിനോട് ആഗ്രഹം ഉണ്ടാവും, വീട് വേണം ആഗ്രഹം. ചിലർക്ക് വീട് വെക്കാനുള്ള സ്ഥലം ആഗ്രഹം ഉണ്ടാവും, വാഹനം ആഗ്രഹം ഉണ്ടാകും. ഇങ്ങനെ തുടങ്ങിയിട്ട് പലതിനോടും നമുക്ക് പല രൂപത്തിൽ ആഗ്രഹങ്ങൾ ഉണ്ടാകും. അപ്പം ആഗ്രഹ സഫലീകരണവുമായി ബന്ധപ്പെട്ടിട്ടാണോ ഈ പറയുന്ന മിന സ്വപ്നം കാണൽ? ആണ് എന്ന് വ്യക്തമായിക്കൊണ്ട് തന്നെ മുഹമ്മദ് അലി കുത്തുബി എന്നിവർ ദലീലുൽ ഹൈറാൻ ഫി തഫ്സീറിൽ അഹ്ലാം എന്ന് പറയുന്ന കിതാബിൻ്റെ 193rd പേജിലായിട്ട് പറയുന്നു, മിന എന്ന് പറയുന്ന മിനയെ ഒരാൾ സ്വപ്നം കാണുകയാണെങ്കിൽ, അവിടെ ആദ്യമായിട്ട് പറയുന്നത് നമ്മൾ പേടിക്കപ്പെടുന്ന കാര്യങ്ങളുണ്ടാകും, അതിനെ തൊട്ട് നമുക്ക് നിർഭയത്വം കിട്ടും. ഒന്ന്, അത് നല്ലതാണല്ലോ, നമുക്ക് പേടി വരുന്ന ഏതെല്ലാം മേഖലയുണ്ടോ അത് അവിടെയൊക്കെ നമുക്ക് നിർഭയത്വങ്ങൾ കരസ്ഥമാകാൻ പറ്റും. മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കരസ്ഥമായി കിട്ടും. മാ യർജൂഹു മിൻ അമ്രി ദുനിയാവൽ ആഖിറ, അത് ദുനിയാവലി എന്നില്ലേ, ദുനിയാവലി എന്ന് മാത്രമല്ല ആഖിറത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആഖിറത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഹൗദുൽ കൗസർ കിട്ടണം, അതുപോലെ തന്നെ സിറാത്ത് പാലത്തിലൂടെ മിന്നത്തിൽ വേദിൽ പ്രവേശിക്കണം, കടന്നു പോകണം, അതുപോലെ തന്നെ അർശൻ്റെ തണൽ കിട്ടണം. ഇങ്ങനെ എന്തെല്ലാം ആഗ്രഹങ്ങൾ നമുക്ക് ആഹ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അപ്പം നമുക്ക് ദുന്യാവ് അതാണ് മായർജൂഹു മിൻ അമ്രി ദുന്യാവല്ല ആഹ്റ, ആഹ്റത്തിൻ്റെയും ദുന്യാവിൻ്റെയും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ, നമ്മൾ ആ ദുന്യാവിൻ്റെ മാത്രമായി ഇരിക്കണ്ട, ദുന്യാവും ആഹ്റവും നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കരസ്ഥമാകുന്ന ഒരു വ്യാഖ്യാനമാണ് ഈ മിന കൊണ്ട് കിട്ടുന്നത്. പിന്നെയൊക്കെ സ്വപ്നം കാണുക എന്ന് പറയുമ്പം അതിൻ്റെ വ്യാഖ്യാനം അങ്ങനെയാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഒരു സ്വപ്നം കാണാൻ നമുക്ക് അള്ളാഹു തആല നമുക്ക് ഭാഗ്യം നൽകട്ടെ. വെറുതെ എന്തെല്ലാം നമ്മൾ ആന ചവിട്ടിക്കൊല്ലുന്ന സ്വപ്നം കാണുന്നത്, ഉമ്മാനെ വിഭജിക്കുന്ന സ്വപ്നം കാണുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ എന്തെല്ലോ സ്വപ്നങ്ങൾ കാണുന്നത്. നമ്മളിപ്പോൾ നല്ലത് കാണണം വിചാരിച്ച് കടന്നിട്ടൊന്നും കാര്യമില്ല, നമ്മൾ കാണുന്ന കാര്യം ഉൾട്ടേക്കാരം. അപ്പം അതുകൊണ്ട് അള്ളാഹു തആല നമുക്ക് സ്വപ്നങ്ങളൊക്കെ നല്ലതാക്കി തരട്ടെ, നമുക്ക് പ്രാർത്ഥിക്കല്ലോ കേട്ടോ.